സംസ്ഥാനത്ത് സ്വകാര്യ ബസ് സമരം ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ ഇളവ് 50% മിനിമം ചാർജ് 10 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ആദ്യം ലതീഷ്, ഒരുപക്ഷെ സ്വകാര്യ ബസ്സുകളെ ഏറെ ആശ്രയിക്കുന്ന സ്ഥലങ്ങളാണ് വടക്കൻ കേരളത്തിലുള്ളത്. സമരം സാരമായി തന്നെ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? മനു, സമരം തുടരുകയാണ്. സ്വകാര്യ ബസ് ഉടമകൾ ചാർജ് വർധന അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു സമരം ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നത്. KSRTC സർവീസുകൾ അധികം നടത്തിക്കൊണ്ട് ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്, യാത്രാക്ലേശം പരമാവധി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ KSRTCയുടെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഫലം കാണുന്നു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ KSRTCയുടെ കൂടുതൽ സർവീസുകൾ ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്, ഡിമാൻഡിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ നടത്തുന്ന ഒരു സാഹചര്യം ഇന്ന് രാവിലെ മുതൽ KSRTC അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും സ്വകാര്യ ബസ്സുകളിൽ, കേരളത്തിലോടുന്ന സ്വകാര്യ ബസ്സുകളിൽ പകുതിയിലധികം സർവീസ് നടത്തുന്നത് മലബാർ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ മലബാർ മേഖലയിൽ സ്വകാര്യ ബസ്സുടമകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരം ജനങ്ങളെ സാരമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ പരമാവധി യാത്രാക്ലേശം, ജനങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കുന്നതിനുള്ള സംവിധാനവുമായി KSRTC രംഗത്തുണ്ട്. എനിക്ക് എന്നോടൊപ്പം ഇപ്പോൾ KSRTCയുടെ കോഴിക്കോട് സോണൽ ഓഫീസർ ജോഷി ജോൺ ചേരുന്നു. ഇന്ന് KSRTCയുടെ സർവീസുകൾ എത്രത്തോളം ആളുകൾക്ക് സഹായകമാകുന്ന രീതിയിൽ, ഏത് രീതിയിലാണ് ഇന്ന് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ മെഡിക്കൽ കോളേജ് റൂട്ടിലും ബാലുശ്ശേരി കുറ്റ്യാടി റൂട്ടിലും KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. മാത്രമല്ല, ഡിമാൻഡ് അനുസരിച്ച്, യാത്രയുടെ ഡിമാൻഡ് അനുസരിച്ച് ആവശ്യപ്പെടുന്ന റൂട്ടിലും സർവീസ് നടത്താൻ KSRTC ഒരുങ്ങിയിട്ടുണ്ട്. മറ്റു ജില്ലകളിലും, മലബാറിലെ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബസ്സുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് മലബാർ. മലബാറിലെ മറ്റു ഡിപ്പോകളിലും അല്ലെങ്കിൽ മറ്റു ജില്ലകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സർവീസുകൾ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ ഇന്നത്തെ ഈ ദിവസം KSRTC? അതെ അതെ, എല്ലാ ജില്ലയിലും, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, ഇതേപോലെ തന്നെ പ്രൈവറ്റിൻ്റെ റൂട്ടുകളിൽ ഡിമാൻഡ് അനുസരിച്ച് സർവീസ് നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജോഷി ജോൺ പറഞ്ഞതുപോലെ തന്നെ, സോണൽ ഓഫീസർ സൂചിപ്പിച്ച പോലെ തന്നെ, കൂടുതൽ സർവീസുകൾ ഈ മേഖലയിൽ നടത്താനുള്ള ഒരു ക്രമീകരണം KSRTC ഒരുക്കിയിട്ടുണ്ട്. ആളുകളുടെ ഡിമാൻഡിനനുസരിച്ച് സ്ഥിരം KSRTC റൂട്ടുകൾ അല്ലാത്ത സ്ഥലങ്ങളിൽ, അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് നിന്ന് മെഡിക്കൽ കോളേജ്, അതേപോലെ തന്നെ കൂടുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ബാലുശ്ശേരി, അതേപോലെ മാവൂർ, കുറ്റ്യാടി തുടങ്ങിയ റൂട്ടുകളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തിക്കൊണ്ട് ഇന്ന് ജനങ്ങളുടെ യാത്രാക്ലേശം പരമാവധി പരിഹരിക്കാനുള്ള പ്രവർത്തനവുമായി KSRTC അധികൃതർ തന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. രാവിലെ അല്പം ടാക്സി വാഹനങ്ങൾ സർവീസ് നടത്തിയെങ്കിലും ഇപ്പോൾ കൂടുതൽ KSRTC സർവീസുകൾ ആരംഭിച്ചൊരു പശ്ചാത്തലത്തിൽ അവർ സർവീസ് നടത്താത്ത ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഉൾപ്രദേശങ്ങളിൽ കൂടുതൽ ആളുകൾ കൂടുതലും ഓട്ടോയെയും അതേപോലെ തന്നെ മറ്റ് സമാന്തര സർവീസുകൾ, ടാക്സി അടക്കമുള്ള മറ്റു വാഹനങ്ങളെയും ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണ് മലബാറിലെ എല്ലാ ജില്ലകളിലും ഉള്ളത്. സ്കൂൾ വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാരെയും എല്ലാം ഈ പ്രൈവറ്റ് ബസ് സമരം സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സർക്കാർ ഓഫീസുകളിലും അതേപോലെ തന്നെ സ്കൂളുകളിലെയും എല്ലാമുള്ള ഹാജർ നില 10 മണിക്ക് ശേഷം മാത്രമേ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. സമരം ഒത്തുതീർക്കാൻ ആവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഗതാഗത മന്ത്രി ബസ് ഉടമകളെ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സമരം ശക്തമാക്കാനുള്ള ഒരു തീരുമാനവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമവായം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും, അതേപോലെ തന്നെ ബസ് ഉടമകളുടെയും സർക്കാരിൻ്റെ അധികൃതരുടെയും ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. മനു, ലതീഷ്, അതുതന്നെയാണ്. ഒരുപക്ഷെ ഈ മലബാർ മേഖലയിൽ, മലയോര പ്രദേശങ്ങളിൽ നിന്നും ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ നഗരങ്ങളിലേക്ക്, പ്രധാനമായും കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് സ്വകാര്യ ബസ്സുകളായിരുന്നു. ആ സ്വകാര്യ ബസ്സുകൾക്ക് പകരം ആ മേഖലയിലേക്കൊക്കെ KSRTC സർവീസ് നടത്തി ആ വിടവ് പരിഹരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണോ ഉള്ളത്? അത് എത്രമാത്രം ഫലപ്രദമാകാൻ സാധ്യതയുണ്ട്? മനു സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ സ്വകാര്യ സർവീസുകൾ, ബസ് സർവീസ് ഉള്ള ഒരു മേഖലയാണ് മലബാർ. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ്സിൻ്റെ, ഇത്രയും കൂടുതലുള്ള സ്വകാര്യ ബസ്സിൻ്റെ മുഴുവൻ സർവീസുകളെയും അതിനനുസരിച്ചുള്ള KSRTC സർവീസുകൾ ഏർപ്പെടുത്തുക പ്രായോഗികമല്ല. എങ്കിൽ പോലും ജനങ്ങൾക്ക് പരമാവധി KSRTC ഉപയോഗിക്കാൻ, പ്രധാന റൂട്ടുകളിലെങ്കിലും KSRTC സർവീസുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ക്രമീകരിക്കുന്ന ഒരു സംവിധാനമാണ് KSRTC അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സ്വകാര്യ ബസ് പണിമുടക്ക് ആയതിനാൽ, ആദ്യ ദിവസമായതിനാൽ തന്നെ പല ആളുകളും, പ്രധാനപ്പെട്ട ഏറ്റവും അത്യാവശ്യക്കാരല്ലാത്ത ആളുകൾ യാത്ര ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. അത്തരത്തിൽ പരമാവധി ആളുകൾക്ക് സഹായകമാകുന്ന ഒരു ഇടപെടൽ KSRTCയുടെ ഭാഗത്തു നിന്ന് രാവിലെ മുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത്
എത്രത്തോളം പ്രൈവറ്റ് മേഖലയെ കൂടുതൽ ആശ്രയിക്കുന്ന മലബാർ മേഖലയിൽ ആശ്വാസമാകുമെന്നുള്ളത് അല്പസമയം കുറച്ചുകൂടി കഴിഞ്ഞാൽ ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി പറയാനുള്ളൂ. മനു, ശരി. ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സമരം, സ്വകാര്യ ബസ് ഉടമകളുടെ സമരം മലബാർ മേഖലയെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നു. പക്ഷേ KSRTC ഒരു പരിധിവരെ അവരെ കൊണ്ടാകുന്ന വിധത്തിൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അത് സ്വകാര്യ ബസ്സുകളുടെ അഭാവം പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അത് ഫലപ്രദമാകുമെന്നുള്ളത് വരും സമയങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഓഫീസുകളിലെ ഹാജർനില അടക്കം ഒക്കെ നോക്കിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. 10 മണിയോട് കൂടി തന്നെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട് തെക്കൻ മേഖലയിലെ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ഷീജ, തെക്കൻ മേഖലയിൽ എങ്ങനെയാണ് സ്വകാര്യ ബസ്സുടമകളുടെ ബസ്സുകളുടെ സമരം ജനത്തെ ബാധിച്ചിരിക്കുന്നത്? വലിയ കഷ്ടപ്പാടാണോ ജനങ്ങൾക്ക്? തിരുവനന്തപുരം ജില്ലയിൽ സമരം, സ്വകാര്യ ബസ്സുകളുടെ സമരം അത് അത്രത്തോളം ബാധിച്ചിട്ടില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിൽ KSRTC സർവീസ് വ്യാപകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയെ സമരം സാരമായി ബാധിച്ചിട്ടില്ല ഇതുവരെയും. പക്ഷേ കൊല്ലം ജില്ലയിൽ കൂടുതലായി KSRTC പകരം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കൊല്ലം ജില്ലയിൽ സമരം സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ലതി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ സ്കൂൾ സമയം, ഓഫീസ് സമയം ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. KSRTC ഈ മേഖലകളിൽ, ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകൾ കൂടുതൽ സർവീസ് നടത്തുന്ന മേഖലകളിൽ സർവീസ് നടത്തി അവരുടെ യാത്രാ ക്ലേശം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അത് ആ രീതിയിൽ അവിടെയുള്ളവരെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സർവീസുകളാണ് ഇന്ന് KSRTC അധികമായി നടത്തുന്നത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ അവരെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാർ ആ രീതിയിൽ KSRTCയുടെ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും സമരം തെക്കൻ ജില്ലയിൽ മലബാർ മേഖലയെ പോലെ ബാധിച്ചിട്ടില്ലെങ്കിലും സമരം ബാധിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ അത്രത്തോളം സമരം ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. മനു, വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് കാര്യമായിട്ട് സമരം ബാധിച്ചിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്ന മേഖലകളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ മറ്റ് ജില്ലകളിൽ സമരം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ ബുദ്ധിമുട്ടുക തന്നെയാണ് സ്വകാര്യ ബസ്സുകളുടെ സമരത്തിൽ. ഇനിയിപ്പോൾ മധ്യകേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായിട്ട് ഉമേഷ് ചേരുന്നു. ഉമേഷ്, മധ്യകേരളത്തിൽ പ്രത്യേകിച്ചും എറണാകുളം അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ എങ്ങനെയാണ് സമരം? വലിയ തോതിൽ തന്നെ ജനങ്ങളുടെ യാത്രയെ ബാധിച്ചിരിക്കുകയാണോ സ്വകാര്യ ബസ്സുകളുടെ സമരം? സ്വകാര്യ ബസ് സമരം മധ്യകേരളത്തെ ഒന്നടങ്കം ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയെ വലിയ തോതിൽ തന്നെയാണ് ഈ ബസ് സമരം ബാധിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ മാത്രമായി ഏതാണ്ട് 1500 പരം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. എന്നാൽ ഇവയൊന്നും തന്നെ ഇന്ന് മുതൽ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിറ്റി സർവീസുകൾ മാത്രം, ഏതാണ്ട് 500 കൂടുതൽ സിറ്റി സർവീസുകൾ മാത്രം വരും. നിരവധി പേരാണ് ഈ സിറ്റി സർവീസുകളെയും മറ്റും ആശ്രയിച്ച് ഈ കൊച്ചിയിൽ താമസിച്ച് വരുന്നത്. പ്രത്യേകിച്ച് ഓഫീസുകളിലേക്കും അവരുടെ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ പോകുന്നവർക്കെല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവപ്പെടുകയാണ് എന്ന് തന്നെയാണ് യാത്രക്കാരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പലരും ഈ ബസ് സമരത്തോട് യോജിപ്പില്ലാത്ത സമീപനം തന്നെയാണ് പലരും സ്വീകരിച്ചു വരുന്നത്. കാരണം അവർ ആവശ്യപ്പെട്ടത് പ്രകാരം 10 രൂപ മിനിമം ചാർജ് ആക്കുക എന്നുള്ളത് ഒട്ടും പ്രായോഗികമല്ല. അത്തരത്തിൽ ചാർജ് വർധനവ തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് തന്നെയാണ് പൊതുവിൽ യാത്രക്കാരെല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നത്. ഇതുകൂടാതെ വിദ്യാർത്ഥി കൺസെഷൻ കൂട്ടണം, 50% ഉയർത്തണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം കൂടി ബസ് ഉടമകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും തന്നെ പൊതുവിലുള്ള നിലപാട്. ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ അവർ ആവശ്യപ്പെട്ടത് 10 രൂപയാണെങ്കിൽ കൂടിയും 1 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയതാണ്. എന്നാൽ അത് അപര്യാപ്തമാണ് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോൾ ബസ് സമരവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പലരും ബസ് കിട്ടാതെ വലയുന്ന ഒരു കാഴ്ച തന്നെയാണ് എറണാകുളത്തിൻ്റെ പല മേഖലകളിലും കാണാൻ കഴിയുന്നത്. ഉടൻ തന്നെ ചർച്ച നടത്തി ഏതെങ്കിലും തരത്തിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തു തന്നെയായാലും കൊച്ചിയെ മാത്രമല്ല മധ്യകേരളത്തെയാകെ ഈ സ്വകാര്യ ബസ് സമരം കാര്യമായി ബാധിച്ചിരിക്കുന്നു. നൽകിയത് കൊച്ചി നഗരത്തെ അടക്കം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഏകദേശം 1500 ബസ്സുകൾ കൊച്ചി നഗരത്തിൽ മാത്രമായി സർവീസുകൾ നടത്തുന്നു. കൊച്ചി കേന്ദ്രീകരിച്ച് 500 സിറ്റി ബസ്സുകളും സർവീസ് നടത്തുന്നു. KSRTCക്ക് താരതമ്യേന സർവീസ് കുറവാണ് കൊച്ചി നഗരത്തിൽ. അതുകൊണ്ട് തന്നെ നഗരവാസികളെ അടക്കം, ഒപ്പം തന്നെ നഗരത്തിലേക്ക് മറ്റ് ഉൾഭാഗങ്ങളിൽ നിന്ന് എത്തേണ്ട ആളുകളെ അടക്കം സമരം സാരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
തിരികെ വാർത്തകളിലേക്ക്. നീരവ് മോദി അടക്കമുള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് കേന്ദ്രം. രാജ്യം വിട്ട നീരവ് മോദിയുടെ പാസ്പോർട്ട് കണ്ടുകിട്ടും. ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു. ഇന്നലെ ആദായ നികുതി വകുപ്പ് നീരവിന്റെ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 5,100 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടി. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 11,000 കോടി വെട്ടിച്ച പ്രമുഖ വജ്ര വ്യാപാരി നീരവ് മോദി ജനുവരി 1 രാജ്യം വിട്ടത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ രാജ്യം വിട്ട നീരവ് നിലവിൽ സ്വിറ്റ്സർലാൻഡിലാണ്. ജനുവരി 3 തട്ടിപ്പ് കണ്ടെത്തിയതോടെ 29 കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. നീരവിന്റെ സഹോദരൻ വിശാലും രാജ്യം വിട്ടത് ജനുവരി 1 തന്നെ. നീരവ് അടക്കമുള്ളവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. പാസ്പോർട്ട് കണ്ടുകെട്ടുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ഇന്നലെ നീരവിന്റെ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 5,100 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. അന്വേഷണം വളരെ വേഗത്തിലാണ് നടക്കുന്നതെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. സീതാറാം യെച്ചൂരി പുറത്തുവിട്ട നീരവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചിത്രവും ഏറെ വിവാദമായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ദാവോസിൽ മോദിക്കൊപ്പം നീരവ് ഉണ്ടായിരുന്നത്. ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും കേന്ദ്രം നിഷേധിച്ചു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രംഗത്തെത്തിയതോടെ കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. അതിനിടെ ഇന്നലെ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ നീരവിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. ന്യൂസ് ബ്യൂറോ ദില്ലി. ജഡ്ജി ലോയയുടെ ദുരൂഹമരണക്കേസിൽ സുപ്രീംകോടതിയിൽ ഇന്നും വാദം തുടരും. മഹാരാഷ്ട്ര സർക്കാരിന്റെ വാദം പൂർത്തിയായിരുന്നു. കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ വാദം കോടതി കേൾക്കും. ലോയയുടെ മരണം വീണ്ടും കുത്തിപ്പൊക്കുന്നതിന് പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളെന്നാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ നിലപാട്. കേസിലെ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കണമെന്ന മുംബൈ ലോയേഴ്സ് അസോസിയേഷന്റെ ആവശ്യത്തിൽ സുപ്രീംകോടതി ഇന്ന് തീരുമാനമെടുത്തേക്കും. അമിക്ഷപ്രതിയായ സുരാബ്ദീൻ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ വാദം കേട്ട ജഡ്ജി ലോയയുടെ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മഹാരാഷ്ട്ര സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ മുഗൾ റോത്തക്കി വാദം പൂർത്തിയാക്കിയത്. കേസിൽ പൊതുതാൽപര്യമില്ല. മാധ്യമങ്ങൾ നൽകിയ വാർത്തയെ അടിസ്ഥാനമാക്കി മരണം നടന്ന 3 ശേഷം ഹർജി നൽകുന്നത് അംഗീകരിക്കരുതെന്നും മഹാരാഷ്ട്ര സർക്കാർ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ വാദം പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് കേസിലെ മറ്റു കക്ഷികളുടെ വാദം കോടതി കേൾക്കും. ലോയയുടെ മരണസമയത്ത് ഒപ്പമുണ്ടായിരുന്ന ജഡ്ജിമാരെ വീണ്ടും വിസ്തരിക്കണമെന്ന മുംബൈ ലോയേഴ്സ് അസോസിയേഷന്റെ ആവശ്യം ഇന്ന് പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ദില്ലി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ബിനോയ് കോടിയേരിക്കെതിരെ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തുന്നത് കള്ളപ്രചാരണമെന്ന് ദുബായ് വ്യവസായി ഹസൻ ഇസ്മായിൽ അബ്ദുള്ള അൽ മർസൂഖി പീപ്പിൾ ടിവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മർസൂഖി നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിൽ വാർത്താസമ്മേളനം നടത്താൻ താൻ പോയിട്ടില്ല. ചെക്കുകേസുകൾ ഗൾഫിലെ ബിസിനസ്സിൽ സർവ്വസാധാരണമാണെന്നും മർസൂഖി പറഞ്ഞു. പീപ്പിൾ ടിവി ഗൾഫ് റീജിയണൽ ഡയറക്ടർ ഇ എം അഷ്റഫിന് മർസൂഖി നൽകിയ അഭിമുഖത്തിലേക്ക്. ഇതാ ഇപ്പോൾ പത്രസമ്മേളനം നടത്താൻ പോകുന്നു, ഇതാ ഇപ്പോൾ കേരളത്തിൽ വരുന്നു, ഇതേ ഇപ്പോൾ ഇന്റർപോൾ കേസ് കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ബിനോയ് സംഭവത്തിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് മാധ്യമങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറിയേണ്ടത്, ദുബായിൽ നിന്നും അറിയേണ്ടത് ആരാണ് മർസൂഖി, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്, അത് കേൾക്കാനുള്ള, അത് അറിയാനുള്ള ആകാംക്ഷയുടെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയാണിത്. അസ്സലാമു അലൈക്കും. ഓക്കെ. And we are from Kairali TV. Kairali TV. Yes, yes, yes. Welcome. And, welcome. And we would like to, because your name is very familiar in Kerala. And we would like to know the truth, and because there are so many controversies and everything in Kerala, media and everything. So actually, what is the truth? Check is common when doing business. I didn't come for Kerala for parents. Come present. It is a lie. So I am coming to Kerala, going everything, but I am not come to saying any about menu or this thing. That's finished. Why you dispute? Nothing. This is a lie. I am happy with them. I love Kerala very poor. I love Kerala people. I love for long time we have relation with the Kerala people. Not from now. We wish you live coming Kerala and. Coming to business before. ബിനോയ് സംഭവത്തിൽ യഥാർത്ഥത്തിൽ എന്താണ്, ആരാണ് മർസൂഖി, മർസൂഖിയെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് അപസർപ്പക കഥകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇതിനിടയിലാണ് ഞങ്ങളുടെ അന്വേഷണം. യഥാർത്ഥ സംഭവം ഇതാ പുറത്തു വന്നു കഴിഞ്ഞു. ദുബായിൽ നിന്നും ഇ എം അഷ്റഫ്. തൃശൂരിൽ ചേരുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വടക്കൻ മേഖലാ ദീപശിഖാ ജാഥയ്ക്ക് ഇന്ന് തുടക്കം. മഞ്ചേശ്വരം പൈവിളികയിൽ കേന്ദ്രകമ്മിറ്റി അംഗം പി കരുണാകരൻ രവി ഉദ്ഘാടനം ചെയ്യും. പതാക ജാഥ നാളെ കയ്യൂരിൽ കേന്ദ്രകമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും.
രക്തസാക്ഷി സ്മൃതികുടീരങ്ങളിൽ നിന്ന് കൊളുത്തുന്ന ഓരോ ദീപശികയും പിന്നീട് മറ്റ് ദീപശിക ജാഥകൾക്കൊപ്പം ചേർന്നാണ് CPIM സംസ്ഥാന സമ്മേളനം ചേരുന്ന തൃശൂരിൽ അത്ലറ്റുകളുടെ നേതൃത്വത്തിൽ ഈ മാസം 21 എത്തിക്കുക. ഇന്ന് രാവിലെ 9 വടക്കൻ മേഖല ദീപശിക ജാഥ മഞ്ചേശ്വരം പൈവേളികയിൽ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ദീപശിക ജാഥകൾ വൈകിട്ട് കാഞ്ഞങ്ങാട്ട് സംഗമിക്കും. കാസർഗോഡ് ജില്ലയിലെ 38 CPIM രക്തസാക്ഷികളുടെ സ്മൃതികൾ പേറുന്ന ദീപശികകൾ കയ്യൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പതാക ജാഥയ്ക്കൊപ്പം ചെറുവത്തൂരിൽ സംഗമിച്ച് 17 വൈകിട്ട് കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കുമെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ പറഞ്ഞു. പൈവളികയിൽ നിന്ന് പുറപ്പെടുന്ന ഈ 3 ദീപശകളും ഓരോ സ്ഥലത്തും ദീപശകളെല്ലാം ചേർന്ന് കോട്ടച്ചേരിക്ക് വൈകുന്നേരം 6 എത്തിക്കണമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. 17 രാവിലെ 9 കാഞ്ഞങ്ങാട് നിന്ന് ഈ എല്ലാ ജാഥകളും ഒന്നിച്ച് പുറപ്പെട്ട് കയ്യൂരിൽ നിന്നാണ് സംസ്ഥാന സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ഇത്തവണ കൊണ്ടുപോകും. അവിടെ നിന്ന് 3 ആരംഭിക്കുന്ന പതാകയും കയ്യൂർ രക്തസാക്ഷികളുടെ ദീപശകളും ഈ വരുന്ന ദീപശകളും എല്ലാം കണ്ണൂർ ജില്ലയിലെ അധ്യക്ഷകൾക്ക് കൈമാറി. പതാക ജാഥ കയ്യൂരിൽ 17 ഉച്ചയ്ക്ക് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദനാണ് ജാഥ ലീഡർ. അത്ലറ്റുകൾ റിലേ ആയി കൊണ്ടുവരുന്ന പതാക ജാഥയും ദീപശിക ജാഥയ്ക്കൊപ്പം ചേരും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. BJP തോൽപ്പിക്കാൻ എന്ന പേരിൽ മൃദുഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള. ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് BJPയെ നേരിട്ടത് ഈ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നവ ഉദാരവൽക്കരണ നയം BJP നടപ്പാക്കുമ്പോൾ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് എന്നും SRP കൊച്ചിയിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി അവിടെ പ്രചാരവേല നടത്തി. മതനിരപേക്ഷ നിലപാടിൽ നിന്നുകൊണ്ടുള്ള പ്രചാരവേലയല്ല അദ്ദേഹം അവിടെ നടത്തിയത്. ഞാൻ പൂണൂലിട്ട ബ്രാഹ്മണനാണ്, ശിവഭക്തനാണ്. മൃദുല ഹിന്ദുത്വ സമീപനത്തെ അടിസ്ഥാനമാക്കിയാണ് ഗുജറാത്തിലെ BJPക്കെതിരായിട്ടുള്ള പ്രചാരവേല നടത്താൻ തയ്യാറായത്. നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ എന്താ കോൺഗ്രസിന്റെ സമീപനം? BJP നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ പിതൃത്വം അവകാശപ്പെടാനാണ് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 11 സംസ്ഥാന സമ്മേളനത്തിന് നാളെ കാഞ്ഞങ്ങാട് തുടക്കമാകും. ഈ മാസം 19 സമ്മേളനം സമാപിക്കുക. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ വൈകിട്ട് 3 കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കോട്ടച്ചേരിയിലെ NH അൻവർ നഗറിലേക്ക് സംഘടിപ്പിക്കുന്ന ഘോഷയാത്രയോടുകൂടിയാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. പൊതുസമ്മേളനം വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. കേരളത്തിൽ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രവർത്തനം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് CEO സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് ഇന്ത്യയിൽ ഡിജിറ്റലൈസേഷൻ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയായ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. കേരളത്തിൽ KCCL എന്ന് പറയുന്ന കേരള വിഷൻ തോന്നുന്ന കമ്പനി രാജ്യതലത്തിൽ 7 സ്ഥാനത്തും സൗത്ത് ഇന്ത്യയിൽ 1 കണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 23 ലക്ഷത്തിലധികം ആക്റ്റീവ് കണക്ഷൻ ഉള്ള ഒരു MSO ആയിട്ടത് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം രീതിയിലേക്ക് മാറാൻ കഴിഞ്ഞത് ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ. ഞായറാഴ്ച രാവിലെ പ്രതിനിധി സമ്മേളനം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. കാഞ്ഞങ്ങാട് ആകാശ് കൺവെൻഷൻ സെന്ററിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനത്തിൽ 350 പ്രതിനിധികൾ പങ്കെടുക്കും. 19 വൈകിട്ട് സമ്മേളനം സമാപിക്കും. സ്വാഗത സംഘം ജനറൽ കൺവീനർ K. സജീവ് കുമാർ, CEO കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ, സെക്രട്ടറി M. ലോഹിതാശൻ, ഷുക്കൂർ കോളിക്കര, TV മോഹനൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. CPI 23 പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയം പുറത്തിറക്കി. മോദി സർക്കാരിനെ താഴെയിറക്കാൻ മതേതരത്വ ജനാധിപത്യ ഐക്യം രൂപപ്പെടണമെന്നും മതേതര പാർട്ടികളുമായി സഖ്യമേണമെന്നും പ്രമേയത്തിൽ പരാമർശം. പാർട്ടിയുടെ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉറപ്പിക്കുകയാണ് അടവ് നയത്തിന്റെ ലക്ഷ്യമെന്ന് CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി വ്യക്തമാക്കി. ഏപ്രിൽ 25 മുതൽ 29 വരെ കൊല്ലത്ത് നടക്കുന്ന 23 പാർട്ടി കോൺഗ്രസിന് അവതരിപ്പിക്കാനുള്ള കരട് രാഷ്ട്രീയ പ്രമേയമാണ് അവതരിപ്പിച്ചത്. BJP ഭരണം ഫാസിസത്തിന് വഴിതെളിച്ചെന്ന് കുറ്റപ്പെടുത്തിയ പ്രമേയത്തിൽ മോദി സർക്കാരിനെ താഴെയിറക്കാൻ മതേതര ജനാധിപത്യ ഐക്യം രൂപപ്പെടണമെന്നും മതേതര പാർട്ടികളുമായി സഖ്യം വേണമെന്നും പരാമർശിക്കുന്നുണ്ട്. CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡിയാണ് കരട് നയം പുറത്തിറക്കിയത്. CPI
from this platform continuous and comprehensive mass political and ideological movement need to be conducted. It should not confine to political parties. കോൺഗ്രസ് അടക്കം പല പാർട്ടികളും രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കിയിട്ടില്ലെന്നും സിപിഐ കുറ്റപ്പെടുത്തി. ദേശീയ തലത്തിൽ ഒരു പൊതുവായ അടവ് നയം പ്രായോഗികമല്ല, സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സഖ്യങ്ങളും ധാരണകളുമാകാം. എല്ലാ മേഖലയിലും പാർട്ടിയുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുകയാണ് അടവ് നയത്തിന്റെ ലക്ഷ്യമെന്നും സുധാകർ റെഡ്ഡി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ ദില്ലി. എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന പ്രഖ്യാപനം നടപ്പാക്കി മാതൃകയായിരിക്കുകയാണ് സിപിഐഎം. 30 വീടുകളിൽ ആദ്യം പണി പൂർത്തിയായ ഭവനം കൊച്ചി ചിറ്റേത്തുകരയിൽ സുമയ്ക്ക് കൈമാറി. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചിറ്റേത്തുകര കണ്ണങ്കേരി പരേതനായ ചന്ദ്രന്റെ ഭാര്യ സുമയ്ക്കത് ഏറെ വൈകാരിക നിമിഷങ്ങളായിരുന്നു. നിറകണ്ണുകളോടെയാണ് സുമ പി രാജീവിൽ നിന്നും വീടിൻ്റെ താക്കോലേറ്റുവാങ്ങിയത്. ദുരിതക്കയത്തിൽ പെട്ടുപോയ തൻ്റെ കുടുംബത്തിന് വലിയ സഹായവുമായി എത്തിയ സി പി ഐ എം പ്രവർത്തകരോടുള്ള നന്ദിയും സന്തോഷവും അറിയിക്കാൻ വാക്കുകളില്ലാതെ അവർ വിതുമ്പി. ഞങ്ങൾ ഇത്രയും നാളൊരന്തിറങ്ങണത് ദൈവത്തിന് വിളിച്ച് കിടന്നുറങ്ങണം. ഞങ്ങൾ ചീറ്റിയിട്ട് വരെയല്ല കിടന്നേച്ചത്. ഞാൻ എൻ്റെ മക്കൾ എൻ്റെ കെട്ടിയാണ് വിവരമായിട്ട് ഞങ്ങൾക്കൊരു വീട് കിട്ടി. പെൺമക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായ ഭർത്താവിന്റെ മരണത്തോടെ ആശ്രയമില്ലാതായ സുമയ്ക്ക് കൈത്താങ്ങായത് സി പി ഐ എം പ്രവർത്തകരായിരുന്നു. 22 പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ നിർമ്മിച്ചു നൽകുന്ന 30 വീടുകളിൽ ആദ്യം പണി പൂർത്തിയായത് സുമയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. പ്രവർത്തകരുടെ കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി കേവലം 37 ദിവസം കൊണ്ടാണ് പണി പൂർത്തിയാക്കിയതെന്ന് കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ പറഞ്ഞു. 680 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ഉള്ളത്. താഴെ ഒരു ബെഡ്റൂം, മുകളിൽ ഒരു ബെഡ്റൂം, രണ്ട് ബെഡ്റൂം, ഒരു കിച്ചൺ ഉൾപ്പെടെ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ഉൾപ്പെടെയുള്ള ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത്. ജില്ലയിൽ 4 വീടുകളുടെ നിർമ്മാണം കൂടി പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ളവ പാർട്ടി കോൺഗ്രസിന് മുൻപ് പൂർത്തിയാക്കുമെന്നും സി പി ഐ എം നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ കൊച്ചി.